നമസ്കാരം. കൃഷിയിടങ്ങളിൽ തീയിട്ടാൽ പി എം കിസാൻ ആനുകൂല്യം ലഭിക്കില്ല. മുന്നറിയിപ്പുമായി യു പി സർക്കാർ. പാഠ്യപദ്ധതിയിൽ കൃഷി ഉൾപ്പെടുത്തേണ്ടത് അനിവാര്യമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. അന്താരാഷ്ട്ര പുരസ്കാരം സ്വന്തമാക്കി കേരള ടൂറിസം. ലണ്ടനിൽ വെച്ച് ടൂറിസം മന്ത്രി പുരസ്കാരം ഏറ്റുവാങ്ങി. കർഷകർക്കും സംരംഭകർക്കും മികച്ച അവസരമൊരുക്കി അഗ്രോവെൽ 2022 ഡൽഹിയിൽ തുടക്കം. കേരളത്തിൽ ശനിയാഴ്ച വരെ മഴ തുടരും. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലിന് സാധ്യത. കൃഷിയാകും കൃഷി വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ദർശന ജയ്, വാർത്തകൾ വിശദമായി. കൃഷിയിടങ്ങൾക്ക് തീയിടുന്ന കർഷകർക്ക് പി എം കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ലഭിക്കില്ല. ഡൽഹിയിലെ വായു മലിനീകരണത്തിന്റെ 38% കൃഷിയവശിഷ്ടങ്ങൾ കത്തിക്കുന്നത് മൂലമാണെന്ന് റിപ്പോർട്ട് വന്നിരുന്നു. പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ കൃഷിയവശിഷ്ടങ്ങൾ തുടർച്ചയായി കത്തിക്കുന്ന സാഹചര്യത്തിൽ ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വായു മലിനീകരണം അതിരൂക്ഷമാവുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഉത്തർപ്രദേശ് സർക്കാർ നിർണായകമായ തീരുമാനം അറിയിച്ചത്. ഇതുകൂടാതെ തുടർച്ചയായി കൃഷിയിടം കത്തിക്കുന്ന കർഷകരിൽ നിന്ന് പിഴ ഈടാക്കുമെന്നും യു പി സർക്കാർ അറിയിച്ചു. ഒരേക്കറിൽ താഴെ ഭൂമിയുള്ള കർഷകരിൽ നിന്ന് 2500 രൂപയും ഒരേക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവരിൽ നിന്ന് 5000 രൂപയും പിഴ ഈടാക്കാനാണ് തീരുമാനം. കുട്ടികളുടെ പാഠ്യപദ്ധതിയിൽ കൃഷി ഉൾപ്പെടുത്തേണ്ടത് അനിവാര്യമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. ഇരിങ്ങലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കൃഷിപാഠം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. പുതുതലമുറയ്ക്ക് കൃഷിയെ സുപരിചിതമാക്കുക, കുട്ടികളിൽ കാർഷിക ആഭിമുഖ്യം ഉണ്ടാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് കൃഷിപാഠം. മണ്ണിനെയും കാർഷിക മേഖലയെയും കുറിച്ച് വിദ്യാർത്ഥികൾ മനസ്സിലാക്കണമെന്നും തളരുന്ന കൃഷിയുടെ പുരോഗതി കൈവരിക്കാൻ കൃഷിപാഠം പദ്ധതിയിലൂടെ സാധിക്കണമെന്നും ചടങ്ങിൽ മന്ത്രി പറഞ്ഞു. പദ്ധതിയുടെ ഭാഗമായി വിവിധ സ്കൂളുകളിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പരിശീലനം സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര പുരസ്കാരം സ്വന്തമാക്കി കേരള ടൂറിസം. ഉത്തരവാദിത്ത ടൂറിസം മിഷന്റെ വാട്ടർ സ്ട്രീറ്റ് പദ്ധതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ ട്രാവൽ ഷോയായ വേൾഡ് ട്രാവൽ മാർക്കറ്റിന്റെ ജലസംരക്ഷണ മേഖലയിലെ പ്രവർത്തനങ്ങൾക്കുള്ള കാറ്റഗറിയിലാണ് വാട്ടർ സ്ട്രീറ്റ് പദ്ധതി തിരഞ്ഞെടുക്കപ്പെട്ടത്. ലണ്ടനിൽ നടക്കുന്ന പരിപാടിയിൽ ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പുരസ്കാരം ഏറ്റുവാങ്ങി. വാട്ടർ സ്ട്രീറ്റ് പദ്ധതി കോട്ടയം മറവൻതുരുത്ത് ഗ്രാമത്തിലും സ്ട്രീറ്റ് പദ്ധതി കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട 10 കേന്ദ്രങ്ങളിലുമാണ് നടപ്പിലാക്കിയത്. അർഹമായ വില കിട്ടാത്തതുമൂലം പുഞ്ചകൃഷി ഇറക്കാതെ നട്ടം തിരിഞ്ഞ് ആലപ്പുഴയിലെ കർഷകർ. സപ്ലൈക്കൊക്ക് നെല്ല് നൽകിയ കർഷകരാണ് വില കിട്ടാത്തതിനെ തുടർന്ന് പ്രതിസന്ധിയിലായത്. പൊതുവിതരണ വകുപ്പിന്റെ ഉത്തരവ് ലഭിക്കാത്ത മൂലമാണ് തുക നൽകാൻ സാധിക്കാത്തതെന്ന് സപ്ലൈക്കോ പറയുന്നു. ഇതിനു മുമ്പ് മില്ലുകാരുടെ സമരം മൂലം 2 കൃഷി നെല്ലെടുപ്പ് 1 മാസത്തോളം വൈകിയാണ് ആരംഭിച്ചത്. നെല്ല് സംഭരണ രസീത് പോലും പല കർഷകർക്കും ലഭിച്ചിട്ടില്ലെന്നും ഒരേക്കർ കൃഷി ഇറക്കുന്നതിന് 35,000 രൂപ മുതൽ 45,000 രൂപ വരെ ചെലവുണ്ടെന്നും കർഷകർ പറയുന്നു. ആലപ്പുഴ ജില്ലയിലെ നൂതന വ്യവസായ കേന്ദ്രങ്ങൾ സന്ദർശിച്ച് വ്യവസായ മന്ത്രി പി രാജീവ്. 1 വർഷം 1 ലക്ഷം സംരംഭങ്ങൾ പദ്ധതിയുടെ ഭാഗമായി തുറവൂർ പാട്ടുകുളങ്ങരയിലെ ടെക്നോമേക്, മണ്ണഞ്ചേരിയിലെ അർപ്പണ ഫുഡ്സ് എന്നീ സംരംഭങ്ങളാണ് മന്ത്രി സന്ദർശിച്ചത്. സംരംഭങ്ങളുടെ പ്രവർത്തനം, വരുമാനം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ജീവനക്കാരുമായി മന്ത്രി ചർച്ച നടത്തി. കൂടുതൽ പേർ ഇനിയും സംരംഭ മേഖലയിലേക്ക് കടന്നു വരണമെന്നും സർക്കാർ എല്ലാ പിന്തുണയും ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾക്കുള്ള പ്രിന്റഡ് സർക്യൂട്ട് ബോർഡുകൾ നിർമ്മിക്കുന്ന സ്ഥാപനമാണ് ടെക്നോമേക്. 2022 പ്രവർത്തനം ആരംഭിച്ച അർപ്പണ ഫുഡ്സിൽ 24 സ്ത്രീകൾ ഉൾപ്പെടെ 30 ജീവനക്കാർ പ്രവർത്തിക്കുന്നുണ്ട്. പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പൊതുവിപണിയിൽ പരിശോധന. ഭക്ഷ്യധാന്യങ്ങളുടെ പൂഴ്ത്തിവയ്പ്പ്, കരിഞ്ചന്ത എന്നിവ തടയുന്നതിനും വിലവർദ്ധനവ് നിയന്ത്രിക്കുന്നതിനുമാണ് ഡോക്ടർ ദിവ്യ എസ് അയ്യരുടെ നേതൃത്വത്തിൽ പരിശോധന നടന്നത്. പത്തനംതിട്ട കോഴഞ്ചേരി എന്നിവിടങ്ങളിലെ അരി പലവ്യഞ്ജന മൊത്തവ്യാപാര ശാലകളിലായിരുന്നു പരിശോധന നടത്തിയത്. പൊതുവിപണിയിൽ ഭക്ഷ്യോൽപ്പന്നങ്ങൾക്ക് ക്രമാതീതമായ വില ഈടാക്കുന്നുവെന്ന വിവരം ലഭിച്ച സാഹചര്യത്തിൽ ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് സംസ്ഥാനത്ത് പരിശോധന കർശനമാക്കിയത്. മികച്ച ആരോഗ്യത്തിന് നല്ല ഭക്ഷണ സംസ്കാരം ശീലമാക്കണമെന്ന് പത്തനംതിട്ട ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി പള്ളിക്കൽ കാർഷിക കർമ്മസേനയുടെ വാഴക്കൃഷി വിളവെടുപ്പ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. കൃഷിവകുപ്പിന്റെ നിർദ്ദേശത്തോടെ സംസ്ഥാനത്ത് വിഷരഹിത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ജൈവകൃഷിക്ക് ആമുഖം വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ഉത്തരമേഖല പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം ഈ മാസം 14 മുതൽ 19 വരെയാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. കമ്പോസ്റ്റ് നിർമ്മാണം, ജൈവകൃഷിയുടെ വാണിജ്യ സാധ്യതകൾ, ഓർഗാനിക് സർട്ടിഫിക്കേഷൻ നടപടിക്രമങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ക്ലാസുകളിൽ ചർച്ച ചെയ്യും. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ ഈ മാസം 11 വൈകുന്നേരം 4 മണിക്ക് മുമ്പ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യണം. 2010 രൂപയാണ് ഫീസ്. പത്തനംതിട്ട ജില്ലയിലെ ഖാദി മേഖലയ്ക്ക് കരുത്തുകൂട്ടാൻ മാത്തൂരിൽ ഉൽപ്പാദന കേന്ദ്രം വരുന്നു.
മാത്തൂരിലെ ഖാദി ബോർഡ് വക സ്ഥലത്ത് ജില്ലാ പഞ്ചായത്തിന്റെ ധനസഹായത്തോടെ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. നൂനുറുപ്പ് കേന്ദ്രം, റെഡിമെയ്ഡ് ഗാർമെന്റ് നിർമ്മാണ യൂണിറ്റ് തുടങ്ങിയവയും കെട്ടിടത്തിൽ സ്ഥാപിക്കും. ഖാദി ഉൽപ്പാദന കേന്ദ്രത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഓമനൂർ ശങ്കരൻ നിർവഹിച്ചു. ആധുനിക രീതിയിലുള്ള പുതിയ യന്ത്ര സാമഗ്രികൾ സ്ഥാപിക്കുന്നതിലൂടെ കൂടുതൽ കാര്യക്ഷമമായ പ്രവർത്തനം ഖാദി മേഖലയ്ക്ക് കൈവരിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കർഷകർക്കും സംരംഭകർക്കും മികച്ച അവസരമൊരുക്കി അഗ്രോവെൽ 2022 ഡൽഹിയിൽ തുടക്കം. ഇന്ന് മുതൽ 11 വരെ IARI പൂസ ക്യാമ്പസിലാണ് പരിപാടി നടക്കുന്നത്. ഇന്ത്യൻ ചേംബർ ഓഫ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറിന്റെ നേതൃത്വത്തിൽ കൃഷി മന്ത്രാലയത്തിന്റെയും വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കാർഷിക ഭക്ഷ്യ വ്യവസായികൾ, അഗ്രി സ്പെഷ്യലിസ്റ്റുകൾ, സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കുന്ന ചർച്ചകളും 3 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ നടക്കും. പരിപാടിയിൽ കൃഷി ജാഗരണം പങ്കാളിയായി. കേരളത്തിൽ ശനിയാഴ്ച വരെ നേരിയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലിനും സാധ്യതയുണ്ട്. അതേസമയം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ കാണുക. നാളെ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.